അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റവ ഉപ്മാവാണ് ഈ ഉപ്മാവ് ഞാനല്ല ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കുറച്ച് പേര് പറയുന്നത് കേട്ടു ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് മൂപ്പരാണെങ്കിൽ നന്നായിട്ട് ഉപ്പ്മാവ് ഉണ്ടാക്കുകയും ചെയ്യും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണിത് നമുക്ക് ഉചാക്ഷണം എങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഉപ്മാവ് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് ഒന്നര ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ചെറിയ തരി കൊണ്ട് ഉണ്ടാക്കിയാലാണ് ഉപ്മാവ് നന്നായിട്ട് കിട്ടുക സൂചി റവ ഉണ്ടല്ലോ അതാണ് ഉപ്മാവ് ഉണ്ടാക്കാൻ നല്ലത് റവ നന്നായിട്ട് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത് ഫ്ലെയിം കൂട്ടരുത് റവ ഇപ്പം നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇനി ഈ റവ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഉണ്ടാക്കുന്നത് ഞാനല്ലോ സെയിം പാനിൽ തന്നെ ആറ് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഉപ്മാവിന് ആ നല്ലൊരു മണം കിട്ടുന്നത് രണ്ട് ടേബിൾ സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടു പൊട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ട് ടീസ്പൂണ് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പിന് ഇളം ബ്രൗൺ കളർ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പിന്നെ രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണം പിന്നെ നാല് പച്ചമുളകാണ് ചോപ്പ് ചെയ്ത് ചേർത്തത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം സവാള നന്നായിട്ട് വഴന്ന് വരണം അതിനു വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ചേർക്കണം പിന്നെ ആറ് ഗ്ലാസ് വള്ളവും ഒഴിക്കുന്നുണ്ട് ഒന്നര ഗ്ലാസ് റവക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വള്ളത്തിലാണ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തത് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സവാള വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ് ഉപ്പ് കൂടി പോവരുത് ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ വറുത്തു വെച്ച റവ കുറച്ച് കുറച്ചായിട്ട് വെള്ളത്തിൽ ഇട്ടുകൊടുക്കാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ റവ കട്ട പിടിച്ചു പോവും അത് ഒഴിവാക്കാനാണ് ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുക മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പം റവ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ഇനി റവക്കകത്തുള്ള വെള്ളം വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഒരു ചെറിയ കപ്പിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഉപ്മാവിന് വെളുത്ത നിറം കിട്ടാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഉപ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഫ്ലെയിമ് ഓയിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഫുള്ളിൽ വെച്ചാൽ ചിലപ്പോൾ കയ്യിലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അതാ വീണ്ടും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള വഴറ്റുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർക്കണമെന്നാണ് പറഞ്ഞത് മൂന്ന് ടേബിൾ സ്പൂണ് പശു നെയ്യാണ് ചേർക്കുന്നത് ഇതും ഉപ്മാവിന് നല്ല സോഫ്റ്റും നല്ല മണവും കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉപ്പ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്താ പരിപാടിയെന്നറിയില്ല നന്നായിട്ട് മിനുക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് അമർത്ത് വെച്ചിട്ടുണ്ട് അതാ വീണ്ടും ഇളക്കി ഇടുന്നുണ്ട് നോക്കാം എന്താ ചെയ്യാൻ പോകുന്നേന്ന് വീണ്ടും അതേപോലെ മിനുക്കി എടുക്കുന്നുണ്ട് ഉപ്മാവ് ആയി എന്നാ തോന്നുന്നേ അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കണമെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്ന് നോക്കി ഒരു ചെറിയ ബൗളിലേക്ക് ഉപ്മാവ് നിറച്ചു കൊടുക്കുന്നുണ്ട് ബൗളിൽ നിറച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം ഉപ്മാവ് ചൂടോട് കൂടിയാണ് നിറച്ചത് ബൗളിനിപ്പം നല്ല ചൂടുണ്ട് കൈ പൊള്ളുന്നുണ്ടെന്നാണ് തോന്നുന്നേ ഉപ്മാവ് നിറച്ച ബൗള് പ്ലേറ്റിലേക്ക് തട്ടിക്കഴിഞ്ഞു വോ വെള്ള നിറത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്